നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. പണവും പ്രശസ്തിയും ഒക്കെ കൊണ്ട് സിനിമാക്കാർ സമൂഹത്തിൽ ഒരു പ്രത്യേക തലത്തിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് സമൂഹത്തിൽ നടക്കുന്ന ഏത് നല്ല പ്രവൃത്തിയായാലും ഏത് പോക്കൃത്തനമായാലും സിനിമാക്കാരൻ ചെയ്യുമ്പോൾ അത് വലിയ വാർത്താ പ്രാധാന്യം നേടുന്നത്. പക്ഷേ സിനിമാക്കാർക്കും ഒരു മനസ്സുണ്ട്, സിനിമാക്കാർക്കും ഒരു കുടുംബമുണ്ട്. നമ്മൾ അവരിൽ ആരെങ്കിലും ഒരാളെ നോവിച്ചാൽ, അസ്ഥാനത്ത് നോവിച്ചാൽ അത് അവരുടെ കുടുംബത്തിന് സഹിക്കാൻ പറ്റാത്തതാവും, അവരുടെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാക്കും എന്നുള്ള ചിന്തയൊന്നും മലയാളിക്കില്ല. മറ്റൊരു ഭാഷയിലും ഇത്രയും ക്രൂരമായ വിനോദമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ യേശുദാസ് എത്ര പ്രാവശ്യം കൊല്ലപ്പെട്ടു, മോഹൻലാൽ എത്ര പ്രാവശ്യം കൊല്ലപ്പെട്ടു. ഞാൻ മോഹൻലാലിൻ്റെ ഒരു സ്പെഷ്യൽ ചെയ്യാനായി 10-25 വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത്. മോഹൻലാലിൻ്റെ വീട്ടിൽ 3-4 ദിവസം അദ്ദേഹത്തിൻ്റെ മുടവുമുകളിലുള്ള വീട്ടിൽ ചെന്ന് ആൽബത്തിൽ നിന്ന് ഫോട്ടോ റീകോപ്പി ചെയ്യാനും അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കാനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ വിഷമിച്ച് എന്നോട് പറഞ്ഞു, മോനെ മോഹൻലാൽ ലാലു മോനെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അവന് ആക്സിഡൻറ്റ് പറ്റി, കാറ് കൊക്കയിലേക്ക് മറിഞ്ഞു, അവൻ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ എത്ര പേരെന്ന് പറയുക വിളിച്ച് പറയുന്നത് ഓരോ ദിവസവും എനിക്ക് കേട്ടോ പ്രയാസം തോന്നി. ഇത് പലരെക്കുറിച്ചും പറയുന്നുണ്ടല്ലേ. ഇപ്പോൾ സഹോദരിയും അളിയനുമൊക്കെ കുടുംബസമേതം അമേരിക്കയിൽ താമസിച്ചപ്പോൾ അവിടെ എന്തോ ഒരു വീട്ടിലെ കുടുംബ പ്രശ്നം സംസാരിക്കാനായി ഗണേശനും ഗണേശൻ്റെ അച്ഛനും കൂടി അമേരിക്കയ്ക്ക് പോയപ്പോൾ ഗണേശൻ എയ്ഡ്സാണ്, അതിൻ്റെ ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോയി എന്ന് പറഞ്ഞ നാടാണ്. അതുപോലെ ഒരുപാട് കഥകൾ ഒരുപാട് പേര് മരിച്ചതായി പറഞ്ഞ നാടാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, ഇപ്പോൾ ഇന്നലെ എൻ്റെ സുഹൃത്തായ ഒരു വനിതാ സൈക്യാട്രിസ്റ്റ് അടക്കം എന്നെ ഒരു 6 പേരോളം എന്നെ വിളിച്ചു. ആ വിളിക്കുന്നവരൊക്കെ എന്നോട് ചോദിക്കുന്നത് ശ്രീനിവാസൻ വീണ്ടും ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആശുപത്രിയിലായോ എന്നായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് ഞാൻ നിങ്ങളുടെ ഈ ചാനലിൽ കഥ പറഞ്ഞു തോന്നുന്നു. ജയകുമാർ സാർ, ജയകുമാർ IAS എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ദിനേശേ വിളിച്ച് ചോദിക്കാൻ എനിക്കൊരു പ്രയാസം, നമ്മളെ മധു സാർ ആശുപത്രിയിലാണോ? അപ്പം മധു സാറിൻ്റെ പ്രായം വെച്ചൊക്കെ നോക്കുമ്പോൾ ആശുപത്രിയിലാകാം. ഞങ്ങൾക്ക് എന്ത് സാർ? അല്ല, മധു സാർ ആശുപത്രിയിലാണെന്ന് എന്നോടൊരാൾ പറഞ്ഞു, ദിനേശ് ഒന്ന് അന്വേഷിച്ചിട്ട് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയാം സാർ. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പം മധു സാറിൻ്റെ കൂടെ ഒരു നെഴിൽ പോലെ കൂടെ നടക്കുന്നത് തങ്കം തിരുവട്ടാർ എന്ന് പറഞ്ഞൊരു ഗാനരചയിതാവാണ്. ഞാൻ തങ്കം ചേട്ടനെ വിളിച്ചു, അദ്ദേഹം ഫോണെടുത്തു. തങ്കം ചേട്ടാ സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങളുടെ എവിടെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ മധു ചേട്ടൻ്റെ കൂടെ വീട്ടിലുണ്ട്. മധു സാർ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ആ എന്ത് പറയുന്നു, മധു ചേട്ടൻ ഇങ്ങനെ സ്ഥിരം ദിനചര്യ, കൊറോണ കാലമല്ലേ, അങ്ങനെ ഇരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഇതിനിടയിലേ ആ കോസ്മോ എന്ന് പറഞ്ഞ ആശുപത്രിയിൽ പോയിരുന്നു. ആ അത് റൊട്ടീൻ ചെക്കപ്പിന് പോയിരുന്നു. എന്തേ, ഞാനല്ല ചോദിച്ചത്, അവിടെ വെച്ച് ഒരാൾ കണ്ടു എന്ന് പറഞ്ഞു. ആ അത് പതിവായുള്ളൊരു ചെക്കപ്പിന് പോയതാ. ഇവിടെ ഉണ്ട്, ഫോൺ കൊടുക്കണോ? ഞാൻ ഏ വേണ്ട 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 എന്നുള്ള ഫോൺ വെച്ച് ഞാൻ ആ വിവരം ജയകുമാർ സാറിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, സമാധാനമായി ദിനേശേ. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, ആ വനിതാ സൈക്യാട്രിസ്റ്റ് അടക്കം എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ബൈപ്പാസ് കഴിഞ്ഞിരിക്കുന്ന ആളാണെന്ന് മാത്രമല്ല, ബൈപ്പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ട്രോക്ക് വന്ന അപൂർവം പേരിലൊരാളാണ് ശ്രീനിച്ചേട്ടൻ. അതിൽ നിന്ന് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മനുഷ്യൻ വീണ്ടും പ്രശ്നമായോ എന്നെനിക്കൊരു വിഷമം തോന്നി. എനിക്കാണെങ്കിൽ വിനീത് ശ്രീനിവാസനുമായിട്ടോ ധ്യാനുമായിട്ടോ ഒരു ബന്ധവുമില്ല, പരിചയമുണ്ടെന്നുള്ളതല്ലാതെ അവരുമായിട്ട് അങ്ങനെ ഒരു ഹൃദയ ബന്ധവുമില്ല, അവരുടെ ഫോൺ നമ്പരും എൻ്റെ ഇല്ല. വിമല ചേച്ചിയുമായിട്ടും എനിക്ക് പരിചയമില്ല. ആകെ ഉള്ള പരിചയം എന്ന് പറഞ്ഞാൽ ശ്രീനിച്ചേട്ടനാണ്. ഞാൻ എങ്ങനെ വിളിച്ച് ശ്രീനിച്ചേട്ടൻ്റെ ഫോണിൽ ചോദിക്കും? ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൻറ്റ് കൃഷ്ണകുമാറിനെ വിളിച്ചു. കൃഷ്ണകുമാറിനോട് ഈ വിവരം പറഞ്ഞപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞു, 10 മിനിറ്റ് വരെ മുമ്പ് വരെ ആശുപത്രിയിലായിട്ടില്ല, മനുഷ്യൻ്റെ കാര്യമല്ലേ, 10 മിനിറ്റിന് ശേഷമായോ എന്ന് എനിക്കറിയില്ല ചേട്ടാ, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. കൃഷ്ണകുമാർ 10 മിനിറ്റ് ആവുന്നതിന് മുമ്പ് എന്നെ തിരിച്ചു വിളിച്ചു, ചേട്ടാ വീട്ടിൽ തന്നെയുണ്ട്. കാരണം അദ്ദേഹവുമായിട്ട് 2 മിനിറ്റ് മുമ്പ് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത മനസാക്ഷിയായ സുഹൃത്തിനെ ഞാൻ വിളിച്ചിരുന്നു, ഒരു പ്രോബ്ലമില്ല, പ്രോബ്ലം ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രോബ്ലം. ഞാൻ ആയിക്കോട്ടെ, സന്തോഷം. എന്തിനാണിങ്ങനെ, അവരും മനുഷ്യരല്ലേ, അവർക്കും കുടുംബമുള്ളതല്ലേ, ഇങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആശുപത്രിയിലായി എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഈ നുണകൾ പറഞ്ഞു വരത്തുന്നതെന്ന് എനിക്കറിയില്ല. ഇനിയെങ്കിലും അങ്ങനെ സിനിമാക്കാരെ നോവിക്കരുത് പ്ലീസ്. നമസ്കാരം. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടായിരിക്കാം ഇന്ന് ഞാൻ സംസാരിക്കുന്നത്.
സിനിമാക്കാരുടെ ഇടയിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. അത് പറയാനൊരു മുഖ്യ കാരണമുണ്ട്, അത് ഈ സ്റ്റോറിയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സ്റ്റോറിയിൽ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ, ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷേ അതുകൊണ്ടാണ് പക്ഷം പിടിച്ച് സംസാരിക്കുന്നത് എന്നൊന്നും വിചാരിക്കരുത്. നമ്മുടെ ചാനൽ ലൈസ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞ ചാനലിൽ രാഷ്ട്രീയം പറയില്ല, പക്ഷേ ഇന്ന് വളരെ ആവശ്യമായതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയം പറയുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേരൂന്നാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ആഴത്തിൽ വളരാൻ കഴിഞ്ഞത്, പടർന്ന് പന്തലിക്കാൻ കഴിഞ്ഞത്, ഞാൻ വിശ്വസിക്കുന്നത് KPAC പോലുള്ള വലിയ നാടക ട്രൂപ്പുകൾ, തോപ്പിൽ ഭാസിയുടെയൊക്കെ തൂലികയിൽ നിന്ന് വന്ന പുരോഗമന ആശയങ്ങൾ നിറഞ്ഞ നാടകങ്ങൾ ജനപ്രിയമായി മാറി, വി സാംബശിവനെ പോലുള്ള കാന്തികന്മാർ അവർ ഉത്സവപ്പറമ്പുകൾ പറഞ്ഞ കഥകളിലൂടെ ഇടതുപക്ഷത്തിന് വളക്കുറുള്ളൊരു മണ്ണായി കേരളം മാറാൻ ഇതൊക്കെ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. KPAC അതിൻ്റെ പിന്നാലെ KPCയിൽ നിന്ന് പിരിഞ്ഞ് നമ്മുടെ മുകേഷിൻ്റെ അച്ഛൻ ഒ മാധവൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കാളിദാസ കലാകേന്ദ്രം കൊല്ലത്ത്, അതുപോലെ പുതുതായി വന്ന ഒരുപാട് നാടക ട്രൂപ്പുകൾ, ഇവരൊക്കെ പുരോഗമന ആശയങ്ങൾ പറയുന്ന വിഷയങ്ങൾ സ്ഥിരമായി നാടകമാക്കിയിരുന്നവരാണ്. തകഴി ശിവശങ്കരപ്പിള്ളയെ പോലെ, വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ, കേശവദേവിനെ പോലെയൊക്കെ എഴുത്തുകാരിൽ ഒന്നാം നിരയിൽ നിന്നവരൊക്കെ ഇടതുപക്ഷ സഹയാത്രികരായത് തീർച്ചയായിട്ടും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വളക്കുറുണ്ടാക്കിയ രചനകൾ ഇവരിൽ നിന്നുണ്ടായി. കുമാരനാശാൻ മുതൽ വയലാറും പി ഭാസ്കരനും ONV കുറുപ്പും തിരുനെല്ലൂർ കരുണാകരനും കാമ്പശ്ശേരിയൊക്കെ പോലുള്ള ഒരുപാട് സാഹിത്യകാരന്മാർ കവികളൊക്കെ പുരോഗമന ആശയങ്ങൾ മുന്നിൽ കൊണ്ടുവന്നവരാണ്. ദേവരാജനെ പോലൊരു സംഗീത സംവിധായകൻ, അല്ലെങ്കിൽ ബാബുരാജിനെ പോലൊരു സംഗീത സംവിധായകൻ, KS ജോർജിനെ പോലെയും KPSC സുലോചനയും പോലെ പാടി ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഗായകർ, തോപ്പിൽ ഭാസിയെയും മലയാറ്റൂർ രാമകൃഷ്ണനെയും പോലുള്ള എഴുത്തുകാർ തുടങ്ങി ആധുനിക കാലഘട്ടത്തിലെ ബെന്യാമിനും റഫീഖ് അഹമ്മദും വരെ പുരോഗമന കലാസാഹിത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്തു നൽകിയ സൃഷ്ടാക്കളാണ്. അടിസ്ഥാനവർഗത്തിനായി, തൊഴിലാളികൾക്കായി, സാധാരണക്കാർക്കായി നിൽക്കണം എന്ന ഒരു പക്ഷത്ത് നിൽക്കുകയും അതിനുവേണ്ടി തങ്ങളുടെ തലച്ചോറ് ഉപയോഗിക്കുകയും ചെയ്തവരാണ് ഇവരൊക്കെ. എന്തിനധികം പറയുന്നു, ഒരു ബൂർഷ്വാ മുതലാളി എന്ന് പറയാവുന്ന കുഞ്ചാക്കോയെ കൊണ്ട് ഉദയായുടെ ബാനറിൽ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ നാടകം സിനിമയാക്കിയ നാടാണ് കേരളം. കുഞ്ചാക്കോയ്ക്ക് മനസ്സിലായി നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ KPCയുടെ നാടകം സിനിമയാക്കിയാൽ അതൊരു പണം വരുന്ന പട സിനിമയായി മാറുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ ദീർഘദൃഷ്ടി കൊണ്ടായിരിക്കാം. എന്തായാലും കുഞ്ചാക്കോയെ കൊണ്ട് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ നാടകം സിനിമയാക്കി. അതുപോലെ തന്നെ P. സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു മറ്റൊരു മുതലാളിയെ കൊണ്ട് തകഴിയുടെ രണ്ടിടങ്ങഴിയെ സിനിമയാക്കിപ്പിച്ചു എന്ന് വേണമെങ്കിലും പറയാം. ഈ പറഞ്ഞവരൊക്കെ തന്നെ സിനിമയിലും പ്രതാപികളായിരുന്നു. MG വാസുദേവൻ നായരും രാമു കാര്യാട്ടും PA ബക്കറും ചിന്തരവിയും പവിത്രനുമൊക്കെ ഈ പറഞ്ഞ പുരോഗമന ആശയങ്ങൾ വിശ്വസിച്ചിരുന്നവരാണ്. അതിനുവേണ്ടി തങ്ങളുടെ സിനിമാ ജീവിതം മാറ്റിവെച്ചവരാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ പക്ഷത്ത് ഇല്ലാത്തവരും ഉണ്ടായിരുന്നു. ഈ പക്ഷത്ത് ഇല്ലാത്തവർ പക്ഷേ എത്ര ശോഭിച്ചു എന്ന് ചോദിച്ചാൽ, ഇവരൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു ആഴം പരപ്പൊന്നും അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനാൽ തന്നെ കേരളം എന്നും ഇടതുപക്ഷത്തിന് വളക്കൂറുള്ള ഒരു മണ്ണായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയ്ക്ക് ആഴത്തിൽ പതിഞ്ഞതായിരുന്നു KPSCയുടെയൊക്കെ പാട്ടുകൾ, നാടകഗാനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, കാലാതിവർത്തിയായി ഇപ്പോഴും സൂപ്പർ ഹിറ്റുകളുടെ പട്ടികയിലാണ് ഇല്ലേ. ബലികുടീരങ്ങളെ എന്നുള്ള ഒരു പാട്ട് കേട്ടാൽ ഇപ്പോഴും മലയാളി കേട്ട് നിൽക്കും. ചിലപ്പോൾ രാഷ്ട്രീയം കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവണമെന്നില്ല. അത്രയും വേരോട്ടം കിട്ടിയ രചനകളായിരുന്നു ഇതൊക്കെ. PJ ആൻ്റണിയും ഗോവിന്ദൻകുട്ടിയും തിലകനിയും പോലെ, KPS ലളിതയെ പോലെ ഒരുപാട് കലാകാരന്മാർ നാടകരംഗത്ത് നിന്ന് പരസ്യമായി ഞങ്ങൾ ഇടതുപക്ഷക്കാരാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്തവരായിരുന്നു. അതിനാലൊക്കെയാകണം സിനിമയിൽ സജീവമായി നിന്ന കാലത്തൊന്നും തനിക്ക് എന്താണ് രാഷ്ട്രീയമുള്ളതെന്ന് പ്രേം നസീർ സാർ പറഞ്ഞിട്ടേയില്ല. നസീർ സാർ രാഷ്ട്രീയമേ പറയില്ലായിരുന്നു. കേരളത്തിലെ ഗതിവിഗതികളെല്ലാം ശ്രദ്ധിച്ച് നോക്കുന്ന ആളായിരുന്നെങ്കിലും കേരളത്തിന് ഒരു ഇടതുപക്ഷ വളക്കൂറുള്ള മണ്ണാണ് എന്ന് ബോധ്യമായതുകൊണ്ടായിരിക്കാം അദ്ദേഹം എന്താ പറയുക, ഒരിക്കലും സിനിമയിൽ സജീവമായി നിന്ന കാലത്ത് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനത്ത്
ദ്രാവിഡ മുന്നേറ്റം ഉണ്ടാവുകയും അവിടെ MGR എന്ന് പറഞ്ഞ സഹപ്രവർത്തകൻ മുഖ്യമന്ത്രിയായി മാറുകയും തിരശ്ശീലയിലെ കൺകണ്ട ദൈവമായിരുന്ന NT രാമറാവു തെലുങ്കാന ദേശത്തെ മുഖ്യമന്ത്രിയായി മാറുമ്പോഴും പ്രേം നസീർ എന്താ പറയുക അനങ്ങിയില്ല. പിന്നെ സിനിമയൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് അദ്ദേഹത്തിന് തോന്നിയത്. അപ്പോഴത്തേക്കും വൈകിപ്പോയി. KPSC വിട്ട് കാളിദാസ കലാകേന്ദ്രം ഉണ്ടാക്കിയപ്പോഴും അവിടെ ഗോമാധവനും ONV ഒക്കെ തന്നെയായിരുന്നു സാരഥികൾ. അതുകൊണ്ട് തന്നെ മറിച്ചൊരു ചിന്താഗതി കാളിദാസ കലാകേന്ദ്രത്തിലും ഉണ്ടായില്ല. KP ഉമ്മറും JC കവിയൂർ പൊന്നമ്മയും ഒക്കെ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ശക്തിയായി നിലനിന്നപ്പോഴും അവരുടെ ചിന്താധാര മാറിയില്ല എന്നുള്ളതാണ് സത്യം. SL പുരം സദാനന്ദനെ പോലെ തൂലിക പടവാളാക്കിയ എഴുത്തുകാരൻ, നാടകത്തിലായാലും സിനിമയിലായാലും പുരോഗമന ആശയങ്ങൾ കൊണ്ടുവരുന്ന എഴുത്തുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുള്ള മലയാള സിനിമയിലെ ഏക നടൻ ഞാനാണ് എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞ നടൻ സുകുമാരൻ. അതിനു മുമ്പ് പലരും മാനിഫെസ്റ്റോ വായിച്ചിരിക്കാം, പക്ഷേ പരസ്യമായി നാനാ സിനിമാ വാരിയയ്ക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുള്ള ഏക മലയാള സിനിമാക്കാരൻ ഞാനാണ് എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞ ആളായിരുന്നു സുകുമാരൻ. അദ്ദേഹത്തിനൊപ്പം സുരാസുവിനെ പോലെ തീവ്ര കമ്മ്യൂണിസ്റ്റ് അംഗം കൊണ്ട് കടന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. മണിമുഴക്കം, കബനി നദി ചുവന്നപ്പോൾ, രാജൻ പറഞ്ഞ കഥ, നിർമാല്യം, അഗ്നിപുത്രി, അതിഥി, ചുവന്ന വിത്തുകൾ, ത്രാസം തുടങ്ങി ഒരുപാട് സിനിമകൾ ഇടതുപക്ഷ ചായവുള്ള സിനിമകൾ അക്കാലത്ത് പിറവി കൊണ്ടു. മീനമാസത്തിലെ സൂര്യൻ, മറുവശത്ത് മീനമാസത്തിലെ സൂര്യനും മുഖാമുഖവും അങ്ങാടിയും ഈ നാടും ഇനിയെങ്കിലും പോലുള്ള സിനിമകൾ, പഞ്ചാഗ്നി, ഉപ്പ്, ആദമിൻ്റെ വാര്യല്ലെ പിറവി, ഒരിടത്ത് അസ്ഥികൾ പൂക്കുന്നു പോലുള്ള വേറൊരു കൂട്ടം സിനിമകൾ, സുകുമാരന് പിന്നാലെ മമ്മൂട്ടി, പുരോഗമന ആശയമുള്ള മമ്മൂട്ടി, അല്ലെങ്കിൽ എറണാകുളം മഹാരാജാസിൽ സജീവമായ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന മമ്മൂട്ടി സിനിമയിൽ വരികയും അദ്ദേഹം നായകനായി വളർന്നു വലുതാവുകയും ചെയ്യുകയും ചെയ്തപ്പോൾ വീണ്ടും കേരളത്തിന് അല്ലെങ്കിൽ സിനിമാ രംഗത്തിന് ഒരു ഇടതുപക്ഷ ചായവുള്ള നേതാവിനെ അല്ലെങ്കിൽ ഒരു വലിയ ജനപ്രിയനായ ഒരു നടനെ വീണ്ടും ഇടതുപക്ഷത്തിന് കിട്ടി എന്ന് പറയാം. ഇങ്ങനെ ഇടതു ചിന്തകളുള്ള ഒരാകണം സിനിമയിലെ കലാകാരന്മാർ എന്ന് ചിന്തിച്ചുറപ്പിച്ചവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്ന പ്രശസ്തരായ കലാകാരന്മാരെല്ലാം തന്നെ. ഇന്ത്യൻ രാഷ്ട്രീയം മാറി മറിഞ്ഞതോടെ ചിന്താഗതിയിലും വിള്ളൽ വീണു തുടങ്ങി എന്ന പക്ഷക്കാരനാണ് ഞാൻ. കേരളത്തിൽ ഇടതുപക്ഷ വേരോട്ടം കൂടുതലാണെന്ന ചിന്ത ഉള്ളപ്പോൾ തന്നെ അരാഷ്ട്രീയവാദികളായ നെടുപടി വേണുവും ഭരത് ഗോപിയും പോലുള്ളവർ കലാരംഗത്ത് അവരുടേതായ സ്ഥാനം ഉറപ്പിച്ചവരാണ്. അവരൊരിക്കലും ഞങ്ങളേത് പാർട്ടിക്കാരാണ് അല്ലെങ്കിൽ ഏത് ചിന്താഗതിക്കാരാണെന്ന് ഒരിക്കലും പറയാതെ അവിടെയും ഇവിടെയും തൊടാതെ നിന്നവരാണ് നെടുപടിയും ഭരത് ഗോപിയും പോലുള്ളവർ. മൂകാംബിയിലെ ചുവന്ന കുറിയിട്ടുകൊണ്ട് അരിവാൾ ചുറ്റുക നക്ഷത്രത്തിൽ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ഇലക്ഷൻ പ്രചരണത്തിന് പോയ ആളായിരുന്നു നടൻ മുരളി. എന്തൊരു വിരോധാഭാസം എന്നാലോ ചോക്കും. ആരൊക്കെയോ അദ്ദേഹത്തോട് രഹസ്യമായി പറഞ്ഞു എന്ന് ഈ നെറ്റി കിടക്കുന്ന കുറി ഞാൻ മാറ്റിയില്ല. അപ്പോൾ കൂടെ പോകുന്ന സഹാക്കൾ പറഞ്ഞില്ല, അത് വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഈ കുറിയിടുന്നത് അപകടമാണ്, എന്ത് അപകടമായാലും ശരി ഞാൻ മാറ്റിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മൂകാംബിയിലെ ചുവന്ന കുറിയിട്ടുകൊണ്ട് ചുവന്ന കൊടി പിടിച്ച് വോട്ട് ചോദിച്ച ആളായിരുന്നു എന്താ പറയുക നടൻ മുരളി. അതേപോലെ അദ്ദേഹം നന്നായിട്ട് യോഗ ചെയ്യുന്ന ആളായിരുന്നു, എന്നിട്ട് നന്നായിട്ട് മദ്യപിക്കുകയും ചെയ്യുമായിരുന്നു. രണ്ട് കോൺട്രാസ്റ്റുകൾ കൊണ്ടു നടന്നതാണ് അകാലത്തിൽ മുരളിച്ചേട്ടൻ്റെ മരണം എന്ന് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ ഇതൊക്കെയാണ് പറയുന്നത്. കാരണം പൊരുത്തപ്പെടാൻ പറ്റാത്ത പലതും ഒന്നിച്ചു കൊണ്ടു നടന്ന ഒരു ഹതഭാഗ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വേണു നാഗവള്ളിയെപ്പോലെ, പ്രൊഫസർ അലിയാരെപ്പോലെ, പി ശ്രീകുമാറിനെപ്പോലെ, മുരളിച്ചേട്ടൻ്റെ ചിന്താഗതിയുള്ള ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ കൂടെ അക്കാലത്തുണ്ടായിരുന്നു. തങ്ങളുടെ ആശയങ്ങൾ, ആഗ്രഹങ്ങൾ പരസ്യമാക്കിക്കൊണ്ട് തന്നെ ജഗദീഷ് ശ്രീകുമാറിനെ പോലെ, ജഗദീഷിനെ പോലെ, സുരേഷ് ഗോപിയെപ്പോലെ കുറച്ച് പേർ വേറൊരു പക്ഷക്കാരായി ഉണ്ടായിരുന്നു. മൂലധനം വായിച്ചു എന്ന് സ്വയം അഭിമാനത്തോടെ പറഞ്ഞ സുകുമാരൻ കരുണാകരൻ്റെ ഔദാര്യത്തിൽ KSFDCയുടെ ചെയർമാനായി ഈ മൂലധനം വായിച്ചതൊക്കെ മടക്കി വച്ചിട്ട് കമ്മ്യൂണിസ്റ്റുമല്ല കോൺഗ്രസ്സും അല്ലാത്തൊരവസ്ഥയിലേക്ക് പോയ നാടുകൂടിയാണ് നമ്മുടെ എന്താ പറയുക കേരളം. കോൺഗ്രസ്സുകാരനായി തുടങ്ങി കമ്മ്യൂണിസ്റ്റുകാരനായി, ഒടുവിൽ പരസ്യമായി BJP രാജ്യസഭാ MP വരായ ആളാണ് സുരേഷ് ഗോപി. ഇപ്പോൾ കെ കരുണാകരൻ്റെ സപ്തതി ആഘോഷിക്കുമ്പോൾ അവിടുത്തെ മുഖ്യ കാർമ്മികന്മാരിൽ അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യ വിളമ്പുകാരിൽ ഒരാളായിരുന്നു സുരേഷ് ഗോപി. മലമ്പുഴയിൽ അച്യുതാനന്ദൻ മത്സരിക്കുമ്പോൾ
ആദ്യമായിട്ട് മലമ്പുഴയിൽ മത്സരിക്കാൻ ചെല്ലുമ്പോൾ അച്യുതാനന്ദൻ്റെ പെർമിഷനോ പാർട്ടിയുടെ പെർമിഷനോ വാങ്ങാതെ അച്യുതാനന്ദൻ സഞ്ചരിക്കുന്ന ജീപ്പിൽ തൂങ്ങിക്കിടന്ന് അച്യുതാനന്ദൻ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പരസ്യമായി വോട്ട് പിടിച്ച ആളാണ് സുരേഷ് ഗോപി. പക്ഷെ അദ്ദേഹം ഇപ്പോൾ പരസ്യമായി ഞാനൊരു ബി ജെ പി കാരനാണ്, ഞാനൊരു ഹൈന്ദവവാദിയാണ്, ഞാനൊരു രാജ്യസഭാ എം പി ആയിരുന്ന ആളാണ്, അങ്ങനെ പരസ്യമായി നിൽക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ ബി ജെ പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റിയിലേക്കും എടുത്തു നമ്മളീ സംസാരിക്കുന്ന സമയത്ത്. അപ്പോൾ അദ്ദേഹം ഒരു ബി ജെ പിക്കാരനായി മാറി. ജഗദീഷിനെ പോലെ, ധർമ്മജം വോൾഗാട്ടിയെ പോലുള്ളവർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നിയമസഭാ ഇലക്ഷന് മത്സരിച്ചത് ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. ഭീമൻ രഘുവിനെ പോലെ, രാജസേനെ പോലെ ബി ജെ പിയുടെ ചിഹ്നത്തിൽ മത്സരിച്ചവരും പരസ്യമായി മത്സരിച്ചവരും സിനിമയിലുണ്ട് എന്നുള്ളതാണ്. രണ്ടു തവണ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ എം എൽ എ ആയ ആളാണല്ലോ കൊല്ലത്തുകാരൻ മുകേഷ്. അച്ഛൻ്റെ പാതയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വന്ന കെ ബി ഗണേഷ് കുമാർ, അദ്ദേഹം എം എൽ എ ആയി മന്ത്രിയായി ഒപ്പം യു ഡി എഫ് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന എൽ ഡി എഫിൻ്റെയും പ്രിയപ്പെട്ടവനാകാനും ഗണേശന് മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. വർത്തമാനകാല മലയാള സിനിമയിൽ ഏതൊക്കെ ചിന്താഗതിക്കാർ എവിടെയൊക്കെ നിൽക്കുന്നു എന്നറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇപ്പോൾ എല്ലാവരും പരസ്യമായിട്ട് പറയും ഞാനൊരു അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്, ഞാൻ അടിയുറച്ച ഒരു ബി ജെ പിക്കാരനാണ്, ഞാൻ അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയാൻ ഇപ്പോൾ ഒരു സിനിമാക്കാരനും മടിയില്ല. അതുകൊണ്ട് തന്നെ ഏത് സിനിമാ നടൻ അല്ലെങ്കിൽ ഏത് സിനിമാക്കാരൻ എവിടെ നിൽക്കുന്നു എന്നറിയാൻ ഇപ്പോൾ ബുദ്ധിമുട്ടില്ല. പണ്ടാണെങ്കിൽ ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ആരും ഞാൻ ആരാണെന്ന് പറയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ല. മോഹൻലാലിനെയും ശ്രീനിവാസനെയും പോലെ ചുരുക്കം പേരേ ഉള്ളൂ ഇവരെവിടെ നിൽക്കുന്നു എന്നറിയാത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോയി കണ്ട് അദ്ദേഹത്തിന് സമ്മാനമൊക്കെ കൊണ്ടുകൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഷേക്കാൻ്റെയൊക്കെ വാങ്ങി വരാനും ബി ജെ പിയുടെ പത്രമായ ജന്മഭൂമി പത്രത്തിൻ്റെ സ്റ്റേജ് ഷോയിലൊക്കെ ഒരു പ്രയാസവുമില്ലാതെ പങ്കെടുക്കാനും ഗണേഷ് കുമാറിനായി പരസ്യമായി വോട്ട് ചോദിക്കാനും ഏതോ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും പരസ്യമായി വോട്ട് ചോദിക്കുകയും എന്നാൽ തൻ്റെ സഹപ്രവർത്തകനും സുഹൃത്തുമായ ജഗദീഷിനോ ഭീമൻ രഘുവിനോ വേണ്ടി വോട്ട് ചോദിക്കാതിരിക്കുകയും എന്താ പറയുക, സാഷാൽ ഇന്നസെൻറ്റിന് വേണ്ടി, അമ്മയുടെ പ്രസിഡൻ്റായിരുന്ന ഇന്നസെൻറ്റിന് വേണ്ടി പരസ്യമായി വോട്ട് ചോദിക്കാനും പിന്നെ മാനസികമായി വളരെ അടുപ്പമുള്ള കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും മത്സരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ. ഞാനീ പറഞ്ഞതൊന്നും കള്ളമല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് മോഹൻലാൽ എവിടെ നിൽക്കുന്നു ആർക്കും അറിയില്ല. കാരണം ഗണേശന് പോയി വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി പറയുകയും കുമ്മനം രാജശേഖരനുമായിട്ട് നല്ല സൗഹൃദം കൂടുകയും ജഗദീഷിന് വേണ്ടി വോട്ട് ചോദിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന പിണറായി വിജയനുമായിട്ടും നരേന്ദ്രമോദിയുമായിട്ടും നല്ല സൗഹൃദം സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന മോഹൻലാൽ എവിടെയാണ് നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്ത് രാഷ്ട്രീയമാണെന്നറിയില്ല. കോളേജ് പഠിച്ചിരുന്നപ്പോൾ എസ് എഫ് ഐ ആയിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ എന്താണെന്ന് ആർക്കും അറിയില്ല അദ്ദേഹം എവിടെയാണെന്ന്. മറുവശത്ത് മമ്മൂട്ടിയാണെങ്കിൽ എൽ കെ അദ്വാനിയുമായിട്ട് നല്ല ഹൃദയബന്ധമുള്ള സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇടതുപക്ഷ ചാനലിൻ്റെ ചെയർമാനാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അനധികൃതമായി കുറേ ഭൂമി കയ്യേറി വച്ചിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദന് കിട്ടിയ പരാതി വച്ച് അത് അന്വേഷിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ ആ സമയം മുതൽ അച്യുതാനന്ദൻ്റെ മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാത്ത ആളാണ് മമ്മൂട്ടി. അങ്ങനെയാണെങ്കിൽ പോലും പിണറായി വിജയനുമായി നല്ല സൗഹൃദം, നല്ല അടുപ്പമുള്ള സിനിമാക്കാരിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പിണറായിയുമായി ഹൃദയബന്ധമുള്ള ആളാണ് മമ്മൂട്ടി. ഇങ്ങനെ പറഞ്ഞാൽ ഇന്നസെൻറ്റിൻ്റെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇന്നസെൻറ്റിൻ്റെ വണ്ടിയിൽ, തിരഞ്ഞെടുപ്പ് വണ്ടിയിൽ കൂടെ കയറി ഇന്നസെൻറ്റിന് വോട്ട് ചോദിച്ച ആളുമാണ് മമ്മൂട്ടി. ഇക്കഴിഞ്ഞ ഗണേശോത്സവത്തിന്, ഈ കഴിഞ്ഞ മാസം ഗണേശോത്സവത്തിന് മമ്മൂട്ടി ഒരു മണ്ഡതരം ചെയ്തു. അദ്ദേഹം എറണാകുളത്തുള്ള ശിവസേനക്കാർ പോയി അദ്ദേഹത്തെ കണ്ടു. ഈ ഗണേശോത്സവത്തിൻ്റെ വിളക്കൊന്ന് കൊളുത്താൻ വരാമെന്ന് ചോദിച്ചു. പുള്ളി സമ്മതിച്ചു. എറണാകുളം സിറ്റി മുഴുവൻ അവരാഘോഷം പോലെ ശിവസേനക്കാർ പോസ്റ്റർ ഒട്ടിച്ചു മമ്മൂട്ടിയുടെ തല വെച്ച്. ഗണേശോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്, വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് മമ്മൂട്ടിയാണ് എന്നുള്ള രീതിയിൽ. ഈ പോസ്റ്ററിൽ കണ്ട അദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണെന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഫോണിലൂടെ തലങ്ങും വിലങ്ങും വിളിച്ച് അദ്ദേഹത്തിന് വിരട്ടുകയോ പരാതി പറയുകയോ എന്തൊക്കെ ചെയ്തു എന്ന് തോന്നും. അങ്ങനെ ശാസിക്കുകയോ ശകാരിക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ ആളൊരു ശുദ്ധനല്ലേ, സഹിക്കാൻ വയ്യാതെ പുള്ളി ഒരു പണി ചെയ്തു. ഈ ഗണേശോത്സവത്തിന് എന്നാണോ വിളക്ക് കൊളുത്തേണ്ടത് അതിൻ്റെ തലേദിവസം പുള്ളി ദുബായിക്ക് മുങ്ങിക്കളഞ്ഞു. പോയിട്ട് ഗണേശോത്സവം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ അവരുടെ പറയാനില്ല, എനിക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട്
ദുബായിലൊരു കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോയാണെന്ന് പറഞ്ഞ് പറയാമല്ലോ എന്ന് വിചാരിച്ചായിരിക്കണം അദ്ദേഹം മുങ്ങിയത്. ആരാധകരുടെ മോശമില്ലാത്ത തെറിവിളി വാങ്ങിക്കൂട്ടി എന്നത് മാത്രമാണ് അതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ മിച്ചം. ഞാൻ 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനാണ്, ഇടതുപക്ഷ അനുഭാവിയാണ്. മഹാരാജാസിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു കറകളഞ്ഞ SFA-ക്കാരനായിരുന്നു. നനച്ചിരിക്കാതെ സിനിമാക്കാരനായപ്പോൾ ഞാൻ അതുവരെ പോകാത്ത പള്ളികളിലൊക്കെ പോയി 5 നേരം നിസ്കരിക്കാറുണ്ട്. എനിക്ക് വന്ന പദവികളും പണവും സൂക്ഷിക്കാൻ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, അതുകൊണ്ട് പടച്ചോൻ്റെ ഒരു കടാക്ഷം കൂടി വേണം എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ പള്ളികളിലൊക്കെ പോകുന്നത്. കൂടുതൽ അടുപ്പം ദൈവത്തോടുള്ളത് അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഈ വിളക്ക് കൊടുത്താൻ വരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു, അവിടെ പ്രശ്നം തീർന്നനെ. ഇതിപ്പോൾ ഈ 2 കൂട്ടർക്കും ശിവസേനയെ പോലുള്ളവർക്ക് ഇഷ്ടമല്ല, രാഷ്ട്രീയക്കാർക്കും ഇഷ്ടമല്ല, എൻ്റെ ദൈവത്തിനും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വരില്ല എന്ന് പറഞ്ഞാൽ ശിവസേനക്കാരും കലഹിക്കില്ലായിരുന്നു, പ്രശ്നം അവിടെ തീർന്നനെ. ഇതിപ്പോൾ കടിച്ചതും പിടിച്ചതും പോയി എന്ന് പറഞ്ഞ പോലെ ആയി. കാരണം ഇപ്പോൾ ശിവസേന എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനൊരു വലിയ ജനസ്വാധീനമുള്ളൊരു പാർട്ടിയൊന്നുമില്ല, ആകെ ഗണേശോത്സവത്തിനാണ്, അത് രാഷ്ട്രീയം നോക്കിയിട്ടാണ് എന്ന് എനിക്ക് വിശ്വാസമില്ല. കുറച്ച് ആളുകൾ കൂടാറുണ്ട്, അല്ലാതെ ഒരു പഞ്ചായത്ത് പോലും അവർ ഭരിക്കുന്നില്ല. കേന്ദ്രത്തിലാണെങ്കിൽ ആ ബോംബെയിൽ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു, താക്കറെ പോയതോടുകൂടി ശിവസേന ബോംബെയിൽ തീർന്നു. അവിടെ ഇപ്പോൾ കണ്ടില്ലേ, ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പാർട്ടിയെ രണ്ടാക്കി പുലർന്നിട്ട് എന്താ പറയുക, ശിവസേനയുടെ കയ്യിൽ നിന്ന് ഭരണവും പോയി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു പാർട്ടി ഗണേശോത്സവത്തിന് വിളക്കുകൊളുത്താൻ വിളിക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം, എന്നെ ഒന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് അത് ചെയ്യാതെ അവരുടെയും ശത്രുവായി എന്നുള്ള കാര്യം ഉറപ്പാണ്. വിളക്ക് കൊളുത്താൻ ചെല്ലാമെന്നേറ്റ് പോസ്റ്ററൊക്കെ അടിച്ച് ഒട്ടിച്ചത് മതേതരവാദികൾ കണ്ടല്ലോ, അവർ വിളിച്ച് ഇക്ക നിങ്ങൾ ഈ ചെയ്ത പണി മോശമായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഞങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ലാതായി എന്നായിരിക്കും. ഉറപ്പായിട്ടും അങ്ങനെ ആവാനാണ് വഴി. അത് വിശ്വാസമില്ലാതായി എന്ന് അവർ പറഞ്ഞില്ല എങ്കിൽ പോലും എന്തായാലും അദ്ദേഹത്തെ ആരാധിക്കുന്ന, അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്ന ഇടതുപക്ഷ അനുഭാവികൾക്ക് മമ്മൂട്ടിയോട് ഒരു ചെറിയ എന്താ പറയുക അതൃപ്തി തോന്നാൻ എന്തായാലും ഈ ഗണേശോത്സവ വിളക്ക് കൊളുത്തലിന് ചെല്ലാമെന്നേറ്റ് കൊച്ചി മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചത് കാരണമായി കാണും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 72-ാമത്തെ വയസ്സിൽ സിനിമയിൽ സജീവമായി നിൽക്കുമ്പോൾ തന്നെ ഇനി എന്തോന്ന് എന്നെ വെറുക്കാനിരിക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ മമ്മൂക്കൊക്കെയോ മമ്മൂക്കയുടെ കൂടെ നടക്കുന്നവരൊക്കെ പറയാം. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ക്രെഡിബിലിറ്റിയെ അദ്ദേഹം തന്നെ നശിപ്പിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശക്തമായ ഒരു പ്രതിപക്ഷ നിര ഉണ്ടാകാതിരിക്കാൻ ഓരോ സംസ്ഥാനങ്ങളിലും അവിടത്തേക്ക് പറ്റിയ ഒരു കളി നടത്തുന്ന രീതിയിലാണല്ലോ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല, എങ്ങനെയെങ്കിലും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും നമ്മുടെ കയ്യിലെത്തണം, അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ കളി കളിക്കണോ അത്തരം കളികൾ എന്തും കളിച്ചോളൂ എന്ന് എന്താ പറയുക ബ്ലാങ്ക് ചെക്ക് കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര പാർട്ടി. അതുകൊണ്ടാണല്ലോ രജനീകാന്തിനെ അടക്കം എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവസാനം സഹി കെട്ട് രാഷ്ട്രീയ പാർട്ടി എങ്കിലും നിങ്ങളുണ്ടാക്കി ഞങ്ങളിവിടെ നിൽക്കണമെന്ന് പറയുകയും പിടിച്ചു നിൽക്കാൻ പറ്റാതെ അദ്ദേഹം സിംഗപ്പൂരിൽ പോയി കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അദ്ദേഹം രാഷ്ട്രീയമേ ഉപേക്ഷിച്ചു പോയി രജനീകാന്ത്. അപ്പോൾ പിന്നെ അനാരോഗ്യവാനായ രജനീകാന്തിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ആ പാർട്ടിയും വിചാരിച്ചതാണ്. എന്തായാലും അവരുടെ കരുക്കൾ നല്ല നീക്കങ്ങളാണ്, ഇവിടെ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അല്ല കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്നത്. അവർ വളരെ ബുദ്ധിപൂർവമാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അവാർഡുകൾ നൽകുക, സ്ഥാനമാനങ്ങൾ നൽകുക, പദവികൾ നൽകുക, ഇങ്ങനെ അങ്ങനെ ഒരുപാട് ഒരു വശത്ത്, അല്ലെങ്കിൽ ഒരുപാട് സമ്പത്തുള്ളവനാണെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉണ്ടല്ലോ ED, പിന്നെ ആദായ നികുതി വകുപ്പ്, ഇങ്ങനെ പലതും അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അതും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. സാമന്താനം ഭേദം തെണ്ണം എന്നാണല്ലോ പറയാറ്, അതവർ ബുദ്ധിയുള്ളവരായതിനാൽ നടത്തും, നടത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ സംസ്ഥാനത്തും. അത് കേരളത്തിലും നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു വരുന്നു എന്നുള്ളതാണ്, കേരളത്തിലെ മറ്റ് പാർട്ടികൾ അത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വളരെ ഗ്രാസ് റൂട്ടിൽ തന്നെ അവർ ഓരോ ശ്രമങ്ങൾ ആസൂത്രണം ചെയ്തു വരുന്നു. ഇനി ഞാൻ പറയുന്നതിൽ എൻ്റെ പക്കൽ തെളിവുകളൊന്നുമില്ല, എന്നാൽ കൊച്ചിയിലുള്ള ഒരു നടൻ്റെ ആരാധകർ ആകപ്പാടെ ശോഭിക്കപ്പെട്ടിരിക്കുന്നു, അവർ വളരെ കടുത്ത അതിർത്തിയിലായിരിക്കുന്നു ആ നടനോട്. അതുകൊണ്ട് തന്നെ അവരെനിക്ക് അയച്ചു തന്ന ഒരുപാട് മെസ്സേജുകൾ, വോയിസ് മെസ്സേജായാലും അല്ലാത്ത നമ്മുടെ ലെറ്ററുകൾ പോലുള്ള മെസ്സേജുകളായാലും, അവർ പരസ്പരം ചർച്ച ചെയ്യുന്ന വോയിസ് മെസ്സേജുകളടക്കം 100 കണക്കിന്
അസംതൃപ്തർ എനിക്ക് അയച്ചു തന്ന കുറേ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്നതിൽ ആർക്കും ആരെയും നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷേ ഞാൻ ആ വ്യക്തമായ തെളിവ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോയോ ഒക്കെ എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പച്ചയ്ക്ക് പേര് പറഞ്ഞേനെ, കാരണം എനിക്കത് പറയാൻ പേടിയൊന്നുമില്ല. പക്ഷേ അതൊന്നും എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഞങ്ങൾ ജാതിക്കും മതത്തിനോപ്പുറം സ്നേഹിച്ച ഒരു കലാകാരൻ ഞങ്ങളെയൊക്കെ വഞ്ചിച്ച് ഒരു കളി കളിച്ചിരിക്കുന്നു. ഒരാൾ എനിക്ക് അയച്ച മെസ്സേജാണ്, കേരളത്തിൽ നൂറുകണക്കിന് യൂട്യൂബ് ചാനലുകളുണ്ട്, രഹസ്യം മണത്ത് നടക്കുന്ന പത്രങ്ങളുമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ലൈസ് ക്യാമറ ആക്ഷൻ ചാനലിനെയാണ് വിശ്വാസം. തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ വെള്ളം ചേർക്കില്ല, നിങ്ങളോടൊപ്പം നിങ്ങളുടെ പക്ഷത്ത് നിൽക്കും. സത്യത്തിന് വേണ്ടി ഏത് കാര്യം പറയാനും, ഇനി അത് കേസായാലെന്ത്, ബഹളമായാലെന്ത്, കോടതി പോയിൻ്റ് വരുന്നാലെന്ത്, എന്ത് വന്നാലും ശരി, ലൈസ് ക്യാമറ ആക്ഷൻ്റെ ഉദ്ദേശശുദ്ധി ഒരിക്കലും ഞാൻ വെള്ളം ചേർക്കില്ല. അതിനാൽ ഞങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ താങ്കൾക്ക് തരുന്നു, താങ്കൾ ആണാണെന്ന് തെളിയിക്കണം. ഈ വാർത്ത വെള്ളം ചേർക്കാതെ താങ്കൾ ചാനലിൽ പറയണം. യൂട്യൂബിന് ഒരുപാട് ലിമിറ്റേഷനുണ്ട്. യൂട്യൂബിൽ ഒരാളെപ്പറ്റിയും വ്യക്തമായ തെളിവില്ലാതെ ഒരു ഫോട്ടോ പോലും അവരുടെ പെർമിഷൻ ഇല്ലാതെ ഇടാൻ പാടില്ല എന്ന് വലിയ നിയമമുള്ള സ്ഥാപനമാണ് യൂട്യൂബ്. ഇപ്പോൾ ഒരു 10-500 പേര് ഒരു കള്ള പരാതി യൂട്യൂബിലേക്ക് അയച്ചാൽ അവരുടെ എല്ലാം കമ്പ്യൂട്ടറാണല്ലോ നിയന്ത്രിക്കുന്നത്. ലക്ഷക്കണക്കിന് യൂട്യൂബുള്ളടത്ത് മനുഷ്യന് മാനുവലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കമ്പ്യൂട്ടറിലേക്ക് ഇങ്ങനെ നിരന്തരമായി നെഗറ്റീവ് കമൻറ്റുകൾ വന്നാൽ അതിലൊരു ബ്രൗൺ ബട്ടൺ അടിക്കും. അങ്ങനെ ബ്രൗൺ ബട്ടൺ വന്നാലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മുടെ ചാനലിനെ ബ്രൗൺ ബട്ടൺ അടിച്ചിരിക്കുകയാണ്. 119,000 സബ്സ്ക്രൈബേഴ്സുള്ള നമ്മുടെ ചാനലിലെ 10,000 പേർക്ക് പോലും ബുധനാഴ്ചയും ഞായറാഴ്ചയും അല്ലെങ്കിൽ നമ്മളുടെ ചാനലിൽ ഇറങ്ങുന്ന ഒരു പ്രോഗ്രാമിൻ്റെയും നോട്ടിഫിക്കേഷൻ ചെല്ലില്ല. അപ്പം നമ്മുടെ ചാനൽ നിന്നുപോയി എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ വ്യൂവേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ ആണ് യൂട്യൂബ് നമ്മളെ ശിക്ഷിക്കുന്നത്. കാരണം 119,000 സബ്സ്ക്രൈബേഴ്സും കോടിക്കണക്കിന് വ്യൂവേഴ്സും ഒക്കെ ആയപ്പോൾ നമ്മളെ ചാനലിന് അവർ ബാറിയില്ല. പക്ഷേ അതിന് പകരം ഇങ്ങനെയാണ് ചെയ്യാറ്. എന്നെ ദിവസവും ഒരു 10-50 പേരെങ്കിലും വിളിക്കും, ചേട്ടാ ചാനൽ നിർത്തിയോ, ചേട്ടാ സിനിമ തുടങ്ങുകയാണോ, എന്തേ, അല്ല ഒന്നും പ്രോഗ്രാമൊന്നും വരുന്നില്ല എന്ന് പറയുമ്പോഴാണ് അറിയുന്നത് അവർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല. ഒരു 10,000 പേർക്ക് പോലും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നാട്ടിൽ, അങ്ങനെ ഒരു നിയമമുള്ള യൂട്യൂബിൽ എനിക്ക് വെള്ളം ചേർക്കാതെ പറയാൻ ഭയങ്കരമായ ഇഷ്ടമുള്ള ആളാണെങ്കിൽ പോലും എല്ലാം തുറന്നു പറയാൻ പറ്റാത്ത ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്ന് എനിക്ക് ഈ മെസ്സേജ് അയച്ച കൊച്ചിയിലുള്ള സുഹൃത്തുക്കൾ ഓർക്കണം. പ്രാഞ്ചിയേട്ടനാകാനുള്ള കൊതി കാരണമോ സമ്പാദിച്ചു കൂട്ടിയതിൽ ഇടി വയ്ക്കും എന്നുള്ള വിഷമത്തിലോ നട്ടലിന് ക്ഷതമേറ്റതിനാലോ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം ഞങ്ങൾ സ്നേഹിച്ച ഒരു നായക നടൻ ഈയിടെ കൊച്ചിയിൽ ഇളമക്കരയിലുള്ള ഒരു തീവ്ര മത സ്ഥാപനത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന് രഹസ്യമായി പുഷ്പാർച്ചന നടത്തി. വീഡിയോയോ ഫോട്ടോയോ എടുക്കാൻ അനുവദിക്കാതെ ഒളിച്ചും പാത്തും പോയി ഈ പണി ചെയ്തതിലാണ് ഞങ്ങൾക്ക് എതിർപ്പ്. ഇളമക്കരയിലുള്ള തീവ്രമത സംഘടന ഏതാണെന്ന് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാമായിരിക്കും. അവിടെ ഈ പറയുന്ന നടൻ രഹസ്യമായി ചെല്ലുകയും അവിടുത്തെ ഏതോ വച്ചിരിക്കുന്ന നേതാവിൻ്റെയോ ദൈവത്തിൻ്റെയോ ഒക്കെ മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയും അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന വേറൊരു പാർട്ടിയുടെ വക്താവായ ഒരു ഇർത്താണ് ചെയ്യിച്ചതെന്നാണ് പറഞ്ഞത്. ഞാനൊരു കലാകാരനാണ്, എനിക്ക് ജാതിയില്ല, എനിക്ക് മതമില്ല, എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ സ്വതന്ത്രനാണ് എന്ന് അദ്ദേഹത്തിന് പരസ്യമായി പറയാമായിരുന്നു. എന്നിട്ട് തലയിൽ മുണ്ടിട്ട് പോകാതെ പരസ്യമായി പോയി പുഷ്പാർച്ചന നടത്താമല്ലോ. വേണേൽ ആ പാർട്ടിയിൽ ആ സംഘടനയിൽ അംഗത്വം എടുത്തോട്ടെ, ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇതിപ്പോൾ അദ്ദേഹത്തെ സ്നേഹിച്ചവരെ കാർക്കിച്ചു തുപ്പുന്ന പണിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കൂടെ നടക്കുന്ന ഇർത്തൊപ്പിച്ച പണിയാകണം. 2010 രഞ്ജിത്ത് ചെയ്ത പ്രാഞ്ചിയേട്ടനെ പോലെ ഉള്ള ഒരു പണി. ചിറമ്മൽ ഫ്രാൻസിസ് എന്ന് പറയുന്ന അരിപ്രാഞ്ചിക്ക് പത്മശ്രീ വാങ്ങിക്കൊടുക്കാം എന്ന് മോഹിപ്പിച്ച് ഇന്നസെൻ്റ് ചെയ്ത വാസുമേനോൻ കൊണ്ടുവന്ന് കുഴിയിൽ ചാടിച്ചതുപോലെ ഒരു കളിയാണ് ഈ നടനോട് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന എർത്ത് ചെയ്തതെന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. ഈ താരത്തെ ആരാധിക്കുന്നവർക്കെല്ലാം അതാണ് ഇഷ്ടം. ഒരു പത്മഭൂഷൺ കിട്ടിയില്ല എന്ന് വെച്ചാൽ എല്ലാ വിലയും പോകുമോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. മധുസാറിന് എത്ര പത്മഭൂഷൺ കിട്ടി? സത്യനെന്ന് പറഞ്ഞ അതുല്യ നടന് എത്ര പത്മഭൂഷൺ കിട്ടി? സോമനും സുകുമാരനും ജയനും കിട്ടിയോ? കപട മുഖം മൂടിയില്ലെങ്കിൽ പിന്നെ എന്തിനായിരിക്കണം
എളമക്കരയിലെ കാര്യാലയത്തിൽ രഹസ്യ സന്ദർശനം നടത്തിയതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരാൾ ചോദിക്കുകയാണ് എന്നോട്, അദ്ദേഹത്തിന് കപടമുഖമില്ലായെങ്കിൽ, ഈ നടന് കപടമുഖമില്ലായെങ്കിൽ എളമക്കരയിലെ കാര്യാലയത്തിലേക്ക് എന്തിനാണ് ഒളിച്ചും പാങ്ങി പതുങ്ങി പോയത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. രഹസ്യമായി സന്ദർശിച്ച് പുഷ്പാർച്ചനകൾ നടത്തിയത് വല്ല പാപമോചനവും കിട്ടുന്നതിനായിരിക്കുമെങ്കിൽ ഓക്കെ. നല്ല മെസ്സേജുകളാണ് കേട്ടോ. എൻ്റെ ചിന്തകൾക്കോ നമ്മുടെ ചിന്തകൾക്കോ ഒപ്പം നടക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെ നിർബന്ധം പിടിക്കാൻ ആർക്കും ആകില്ല, അത് ശരിയുമല്ല. ആദരിക്കുമ്പോഴും അംഗീകരിക്കുമ്പോഴും കപടമുഖങ്ങളെ വിമർശിക്കണം, തുറന്നു കാട്ടണം. ഞാനത് ചെയ്യുന്ന ആളാണ്. നിങ്ങളിനി എത്ര പേരെ എന്നെ ശകാരിച്ചാലും ശരി, ഞാൻ കപടമുഖങ്ങളെ തുറന്നു കാട്ടുന്ന ആൾ തന്നെയാണ്. എനിക്ക് ആരാധനയുള്ള ആളായാലും ശരി, അംഗീകാരം കിട്ടിയ ആളായാലും ശരി, തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയുന്ന ആൾ തന്നെയാണ് ഞാൻ. പത്മഭൂഷൺ മാത്രമാക്കണ്ട, ലെഫ്റ്റനൻ്റ് കേണൽ പട്ടവും കിട്ടും എന്നിട്ട് ബ്രാക്കറ്റിൽ ഇടയ്ക്കൊരു പട്ടാളം മൂവി, ചില ടി വി ഇൻ്റർവ്യൂകളിൽ പട്ടാളത്തെക്കുറിച്ച് നാല് പറയുക, ഇടയ്ക്കൊരു ബ്ലോഗും എഴുതിയാൽ മതി, താങ്കൾക്ക് പത്മഭൂഷൺ കിട്ടും. ലോകമറിയുന്ന കലാകാരന് എവിടെയും പോകാം, ഒളിച്ചു പോകുന്നതാണ് പ്രശ്നം. രണ്ട് പക്ഷമായി നിന്ന് ഇതിൻ്റെ പോര് മുറുകയാണ് കൊച്ചിയിൽ. വാഗ്വാദങ്ങൾ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് വന്ന ഒരു വോയിസ് മെസ്സേജ് കേട്ടപ്പോൾ എവിടെയോ ഞാൻ കേട്ട് ശീലിച്ച ഒരു ശബ്ദം, ഞാൻ ആ മെസ്സേജ് അയച്ച ആളിനെ തിരിച്ചെഴുതി, ഈ പറയുന്ന ആളിന് ഈ ശബ്ദം ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്, ഇത് ആരാ എന്ന് കേട്ടപ്പോൾ പറയണം, മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകൻ പറയുകയാണ്. മനസ്സിലായോ? അയാൾ സംവിധായകൻ്റെ പേര് പറഞ്ഞില്ല, എൻ്റെ ഗസ് ചെയ്ത് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ രഹസ്യമായി എളമക്കരയിലുള്ള ഒരു തീവ്ര മതഗ്രൂപ്പിൻ്റെ ഓഫീസിൽ, സംഘടനാ ഓഫീസിൽ ചെന്ന് അവിടെ ഇരിക്കുന്ന ആർക്കോ നേതാവിനോ ആർക്കോ പുഷ്പാർച്ചന നടത്തിയതിൻ്റെ രോഷം, തീർച്ചയായിട്ടും ഒരിക്കലും ഈ നടൻ അങ്ങനെ ചെയ്യുമെന്ന് അവർ വിചാരിച്ചതല്ല. രഞ്ജിത്തിന് ഞാനിവിടെ നമിക്കുന്നു, എത്ര ദീർഘവീക്ഷണമുള്ള കലാകാരൻ. പ്രാഞ്ചിയേട്ടൻ ചെയ്ത രഞ്ജിത്തിനെ നമിക്കുന്നു എന്നാണ് പറയണേ. അരിപ്രാഞ്ചിമാർ വലുതും ചെറുതും ഐറ്റംസുകൾ സിനിമയിലുണ്ടെന്ന് ഈ പൂവിടൽ കർമ്മം ഓർമ്മിപ്പിക്കുന്നു. ഇന്നച്ചൻ്റെ വാസു മേനോന്മാരെ പോലെ വഴിതെറ്റിക്കുന്ന വർഗവും സിനിമയിലുണ്ട്. ഇതാണ് എനിക്ക് വന്ന മെസ്സേജുകളിലെ രത്ന ചുരുക്കം. ഒരുപാട് മെസ്സേജ്, നൂറുകണക്കിന് മെസ്സേജുകൾ, വോയിസ് മെസ്സേജും ലെറ്റർ മെസ്സേജും ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അതിലെല്ലാം രോഷം കൊള്ളുകയാണ് ഈ നടൻ ചെയ്ത ചെയ്തിക്കെതിരെ. പേരുകൾ മനഃപൂർവ്വം ഞാൻ ഒഴിവാക്കിയതാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. രണ്ട് കൂട്ടരും ചേർന്ന് വന്നിട്ടില്ല എന്നും പോയിട്ടില്ല എന്നും പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ഇപ്പോൾ എളമക്കരയിലെ ഈ പറയുന്ന മത സംഘടനയുടെ ഓഫീസിൽ, ഏയ് അവിടെ ആരും വന്നിട്ടില്ല, ഇങ്ങനൊരു നടൻ ഞങ്ങളവിടെ വന്നിട്ടില്ല, നിങ്ങളെന്താ അങ്ങനെ പറയണേ എന്ന് ആ സംഘാടകർ ചോദിച്ചാൽ നമ്മൾ കുരുങ്ങും. ഞാൻ പോയിട്ടില്ല, എന്നെപ്പറ്റി ദിനേശ് അനാവശ്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞ ഒരു സൈബർ കേസ് കൊടുത്താൽ ഞാൻ കുരുങ്ങും. അതുകൊണ്ടാണ് ഈ രണ്ട് കൂട്ടരും ഒന്നിക്കാൻ സാധ്യതയുണ്ട്, കാരണം രഹസ്യമായിട്ടാണല്ലോ ഇപ്പോൾ ഈ പൂവിടൽ നടത്തിയേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേര് പറയാത്തതാണ്. പേര് പറയാൻ എനിക്ക് പേടിയുണ്ടായിട്ടല്ല, നമ്മുടെ ചാനലിന് അത് ദോഷം ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ പോയി എന്നുള്ളത് കാര്യം 100% സത്യമാണ്. പൂവിട്ട് തൊഴുതു എന്നുള്ളതും സത്യമാണ്. സന്തോഷമായി സമാധാനമായി മടങ്ങി എന്നതും സത്യമാണ്. സത്യം, സത്യം, സത്യം. ഇതിൻ്റെ വിശദവിവരങ്ങൾ, എന്തെങ്കിലുമൊക്കെ നിഷേധങ്ങൾ വരികയാണ്, ഏ ഞാനല്ല ഞാനല്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും നിഷേധപരമായ കാര്യങ്ങൾ വരികയാണെങ്കിൽ എൻ്റെ കൈവശമുള്ള ഓഡിയോയും വീഡിയോ ഇല്ല, ഓഡിയോയും ലെറ്ററുകളും ഒക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ പുറത്തുവിടാം എന്ന് ഞാൻ പറയുന്നു. എന്തായാലും അതൊരു നല്ല ശീലമല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൂടെ നിൽക്കുന്നവരെ അല്ലെങ്കിൽ ഇതുവരെ അദ്ദേഹം അനുവർത്തിച്ച ശീലങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു പത്മഭൂഷണു വേണ്ടിയോ അല്ലെങ്കിൽ ഇഡിയോ ഇൻകം ടാക്സുകാരോ ഒന്നും നമ്മളെ കൈവയ്ക്കാതിരിക്കാനോ അദ്ദേഹം പോയി ഈ ചെയ്ത പണി നന്നായില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ ഏറ്റവും ചുരുങ്ങിയത്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരെ വഞ്ചിക്കലായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിൻ്റ് കാണും, അദ്ദേഹത്തിന് പറയാൻ ന്യായങ്ങളുണ്ടാവും. നിങ്ങൾക്കൊക്കെ ഇത് പറയാം, ഞാൻ ബ്ലാക്ക് മണിയായും വിദേശത്തും സ്വദേശത്തും ഒക്കെ ആയിട്ട് ഉദ്ഘാടനവുമായിട്ടൊക്കെ വാങ്ങിക്കൂട്ടിയ കോടിക്കണക്കിന് രൂപ ഒരു സുപ്രഭാതത്തിൽ ഇഡി വെളുപ്പാങ്കാലത്ത് വന്ന് മതിലി ആടി കടന്നു വന്ന് എല്ലാം കൂടെ എടുത്തുകൊണ്ടിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? എനിക്കതുകൊണ്ടൊരു പൂവിടലൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ശരിയാണ്, നമ്മളായാലും ചെയ്തു പോകുമെന്ന് പറയാം ന്യായത്തിന്, ഇല്ലേ? അതുപോലെ തന്നെ ഇവിടെ വരണവനും പോണവനും ഒക്കെ പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ കിട്ടുന്നു, എനിക്കൊരു പത്മഭൂഷൺ അർഹതയില്ലേ? അതെവർ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് പത്മഭൂഷണാണെന്ന് വിചാരിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഞാനടക്കമുള്ള ബഹുമാനത്തോടെ ആരാധനയോടെ കണ്ടിരുന്നൊരു മനുഷ്യൻ
ഇങ്ങനെ അധപ്പതിക്കാമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഏയ് ഭയങ്കര ബോറായി പോയി ചെയ്തത്. ഒരിക്കലും ഇദ്ദേഹത്തെ പോലെ ഒരാളിൻ്റെ ഞാനിത് പ്രതീക്ഷിച്ചില്ല എന്ന് ഞാൻ പറയും. വേണമെങ്കിൽ നമുക്ക് മറ്റേ ആ എർത്താണ് ഇതെല്ലാം ചെയ്തത്, വാസുമേനൻ ഇന്നസെൻ്റ് ചെയ്തതുപോലെ, അരിപ്രാഞ്ചി കൊണ്ട് ചാടിച്ചതുപോലെ നമുക്ക് പോവാം. നമുക്ക് പോയി ആരും അറിയില്ല എന്നേ, ഒരു കുഞ്ഞറിയില്ല. ഒരു ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാതെ നമുക്ക് പോയി കാണാം. കാണേണ്ടവരെ, നിങ്ങൾക്കൊരു പത്മഭൂഷണല്ലേ വേണ്ടി, അത് നമുക്ക് ഇപ്പോഴേ വർക്കൗട്ട് ചെയ്താലേ കിട്ടൂ, ഇല്ലെങ്കിൽ അത് വേറൊരുത്തന് അടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പൊക്കി വിട്ടപ്പോൾ ചിലപ്പോൾ പൊങ്ങിയതായിരിക്കാം. എന്തായാലും ചെയ്തത് മോശമായിപ്പോയി എന്ന പക്ഷക്കാരനാണ് ഞാൻ. അദ്ദേഹത്തെ ആരാധിക്കുന്ന, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരോടൊപ്പം ഞാനും കൂടുന്നു. ചെയ്തത് മോശമായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ആയിരിക്കാം ചിലപ്പോൾ രാഷ്ട്രീയം പറയുന്ന ഒരു വിഷയം ഈ നമ്മുടെ ചാനലിൽ സംസാരിച്ചത്. അതിലൊരു കക്ഷി രാഷ്ട്രീയം കാണണ്ട, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പക്ഷത്തു നിന്നെന്നോ ഞാൻ കോൺഗ്രസിനെയോ ബി ജെ പിയോ എതിർക്കുന്ന പക്ഷത്തു നിന്നെന്നോ ഒന്നും വിചാരിക്കേണ്ട. ഒരു സിനിമാ നടൻ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നത് പോലെ, തരം കണ്ടതുപോലെ പെരുമാറിയത് നമ്മുടെ ചാനലിലൂടെ ശക്തമായി പറയണം. കാരണം ഞങ്ങൾക്ക് പറയാൻ, എന്നോട് ഞാൻ എന്തിനാണ് വിളിക്കുന്നില്ലേ, എൻ്റെ പറഞ്ഞത് ചേട്ടാ ഈ വാർത്ത ഞങ്ങളുണ്ടല്ലോ, ഈ വാർത്തയും ഈ മെസ്സേജുകളും സാജസ്കർക്ക് കൊടുത്താൽ, മറുനാടൻ ചാനലിന് കൊടുത്താൽ അപ്പോൾ വരും ചേട്ടാ അതിൽ. പക്ഷേ ഞങ്ങൾക്ക് അതിനേക്കാളും ഇഷ്ടം നിങ്ങളുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ പറയുന്നതാണ് എന്ന് എന്നെ വിശ്വസിക്കുമ്പോൾ, എന്നോട് പറയുമ്പോൾ ഞാൻ ആ ഉത്തരവാദിത്തം ഏൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോറി ചെയ്തത്. അല്ലാതെ നമ്മുടെ ചാനലിനെ ഒരിക്കലും രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ ജാതിയുടെയോ വേലിക്കെട്ടുകളിൽ കൊണ്ട് ചാടിക്കില്ല. സ്വതന്ത്രമായി തന്നെയായിരിക്കും നമ്മുടെ ചാനൽ നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡിൽ പറഞ്ഞ കഥാനായകൻ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും കാണുന്നവർ തീരുമാനിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.